ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ ഡിഗ്രി പ്രിലിംസ് റിവിഷൻ ചാലഞ്ചിൽ സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസമാണെന്ന് ഇന്നലെ ഒരു ദിവസം ഗ്യാപ്പ് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേറ്റ ദിവസം തന്നെ നമ്മൾ രണ്ട് ദിവസത്തെ കൂടെ ടോപ്പിക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു പത്താമത്തെയും പതിനൊന്നാമത്തെയും ടോപ്പിക്സ് ഏതൊക്കെ പഠിക്കാനുള്ളത് ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മോഡ് മൊഡ്യൂൾ സെക്കൻഡും തേർഡും ആണ് കേട്ടോ അതിൻ്റെ റാങ്ക് ഫയലും അതിൻ്റെ എസ് സി ആർ ടി പോർഷൻസും നോക്കുക പിന്നെ ഈ സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഒക്കെ തേർഡ് മൊഡ്യൂൾ പൊതുവെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസെന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പൊതുവെ ചോദിക്കാൻ സാധ്യതയുള്ളത് കറണ്ട് അഫെയർ എന്നാണ് അത് കാരണം ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫെൻസ് ആണ് ഐ എസ് ആർ ഒ ഡി ആർ ഡി ഒ അപ്പം ഐ എസ് ആർഒയും ഡി ആർ ഡി ഒ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അവിടെ നോക്കാൻ ശ്രദ്ധിക്കുക ടെക്നോളജിയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് പിന്നെ മൂന്നാമത്തെ മുഴുവൻ എന്ന് പറയുന്നത് എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി ആണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് പത്താം ക്ലാസ്സിലെ ഫിസിക്സിലെ ഏഴാമത്തെ പാടും അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാടോ നോക്കാനുള്ളത് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് റിന്യൂവൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നുള്ള സെക്ഷനില് അതിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ കുറച്ച് കൂടുതലായിട്ട് നോക്കുക അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം പിന്നെ ഇതിന് റാങ്ക് ഫയൽ കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതേ ടോപ്പിക്സ് തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ് ആയിട്ട് കിടക്കുന്നുണ്ട് അത് ജസ്റ്റ് നോക്കിയാലും മതി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഇതിന് അങ്ങനെ അധികം നമുക്ക് ടോപ്പിക്സ് ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല അധികം ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഇല്ല പക്ഷേ നമുക്ക് ഒരു ഐഡിയ കിട്ടും കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏത് രീതിയിലാണ് നമുക്ക് ചോദിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും നമ്മളിപ്പോൾ ഫസ്റ്റ് മോഡിയുള്ളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളൊക്കെ അത് അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ ഇങ്ങനെ ചോദിച്ചു അത് ഏത് കണ്ടുപിടുത്തുവാണോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിൻ്റെ ഒക്കെ പി എസ് സി ബുളറ്റിൻ്റെ ഒക്കെ വന്നിട്ടുള്ള കൊസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടുള്ള ധാരാളം യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കിയാലും മതി നിങ്ങൾക്ക് ഒരുപാട് കണ്ടൻറ്റ് കിട്ടില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാലും മതി ഇതിൻ്റെ കൂടെ തന്നെ നോക്കാനുള്ളത് ജൂലൈയിലെയും ഓഗസ്റ്റിലെയും രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഓഗസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് നോക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആർമ് പോലീസ് എസ് ഐ സബ് ഇൻസ്പെക്ടർ അത് എസ് സി എസ് ടി കാര്ക്ക് വേണ്ടി ഒരു പരീക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത്തി നാല് ബാർ രണ്ടായിരത്തി പതിനേഴ് എന്നുള്ളതാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഇന്ന് നോക്കുക നാളെ പഠിക്കാനുള്ള ടോപ്പിക്സ് നാളെ രാവിലെ ആറ് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ പോവുക നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പോർഷൻസ് തീർക്കുക പ്രിലിംസാണ് അപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ മാർക്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് കട്ട് ഓഫ് കിടക്കാൻ ഇതൊക്കെ മതിയാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ റിവിഷൻ ചെയ്താൽ തന്നെ നമുക്ക് വലിയ ഉപകാരമാവും കാരണം ഈ ഡിഗ്രി ഫിലിംസ് എഴുതുന്നവർ തന്നെ ചിലപ്പോൾ എൽ ജി എസ് പരീക്ഷകൾ വരുണ്ടാവും എൽ ഡി സി പരീക്ഷകൾ അവർക്കൊക്കെ സെയിം സിലബസ് ഒക്കെ തന്നെയാണ് എസ്പെഷ്യലി എൽ ഡി സിക്ക് ഓൾമോസ്റ്റ് സെയിം സിലബസ് വളരെ കുറച്ച് വ്യത്യാസമുള്ളൂ എൽ ജി സി പിന്നെയും കുറച്ച് വാരി വച്ച് നോക്കാനുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടി എൽ ഡി സിക്ക് പഠിക്കുന്നവർക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നല്ല യൂസ് ആയിരിക്കും അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സ്റ്റേജ് വണ്ണം സ്റ്റേജ് ടൂം ഡിഗ്രി ഫിലിംസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് സ്റ്റേജും നോക്കിയതിന് ശേഷം മാത്രം തേർഡ് സ്റ്റേജ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ആ ഒരു ഫ്ലോയിൽ വരുള്ളൂ അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ ശരിയാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുക നാളെ തന്നെ പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക വളരെ കുറച്ച് ടോപ്പിക്സ് ഞാൻ തന്നെ കേട്ടോ ഒന്ന് ഒരുപാട് ഇല്ല അപ്പോൾ ഉള്ളത് മര്യാദക്ക് നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്